എന്നോട് കാണിച്ചത് വലിയ ചീറ്റിംഗ് ആണ്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഹലോ. ആ ഹലോ വല്ലിച്ച, ഞാനാ ആദിയ. ആദിയ, ഹലോ വല്ലിച്ച. ഹലോ ആദി, നീ എവിടെയാ? നീ എന്താ ഒന്നും വിളിക്കാത്തത്? ഞങ്ങളെ ആരെയും വിളിച്ചില്ലെങ്കിൽ റാണിയെ ഒന്ന് വിളിച്ചൂടെ? ഞാനിപ്പോ റാണിയെ വിളിച്ചിരുന്നു, ഫോൺ സ്വിച്ച് ഓഫാ. പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ വിളിക്കുന്നത്? അത് വല്ലിച്ച, റാണി എടുത്തുണ്ടോ? ഉണ്ട്. ഫോണൊന്ന് കൊടുക്കൂ. നിന്നോട് സംസാരിക്കണമെന്ന്. എനിക്ക് വേണ്ട. മോളെ ഫോണൊന്ന് വാങ്ങ്. എനിക്ക് ആദ്യയോടൊന്നും സംസാരിക്കാനില്ല, നേരിട്ട് ചോദിക്കാനേ ഉള്ളൂ. അതിനിപ്പോ അടുത്തെങ്ങാനും സൗകര്യപ്പെടുമെന്ന് ചോദിക്കേ. മോള് വാങ്ങിക്ക. ആദിയുടെ സോറി പറച്ചിലും എക്സ്ക്യൂസും കേൾക്കാൻ എന്നെ കിട്ടില്ല. മുറുകട്ടെ മുറുകട്ടെ മുറുകട്ടെ. ഫോൺ അവള് വാങ്ങിയില്ല, പുറത്തേക്ക് പോയി. ഏട്ടനാ ഫോണും കന്നെ. ഹലോ അച്ഛ. ഇനി നീ എന്നാടാ ജീവിതത്തെ കുറിച്ച് പഠിക്കുന്നേ? എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചിട്ട് ഏത് ഭൂഗോളത്തിലേക്കാ നീ പോയേ? അച്ഛ ഞാൻ. വേണ്ട, ഒന്നും പറയണ്ട. നീ കാരണം ഇവിടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം താറുമാറാക. അച്ഛ ഞാൻ നാളെ എത്തും. എപ്പ വേണേലും വന്നോ, പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത കള്ളവും മനസ്സിലേറിയിട്ട് നീ ഈ കൗസ്തുഭത്തിലേക്ക് ഇനി വരണ്ട. മനസ്സിലെന്തുണ്ടെങ്കിലും അത് പുറത്തിറക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി. എന്തൊക്കെയാ ബാലേട്ടൻ ആദ്യോട് പറഞ്ഞത്? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? മോനെ നീ വേഗം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ പത്രത്തിൽ കൊടുക്കണോ? ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അവന് ആവശ്യമാണ്. റാണി എന്താ ഫോൺ വാങ്ങാതിരുന്നത്? ഞാൻ ഒന്നോ രണ്ടോ ദിവസം വൈകിയ അച്ഛനും വല്ലിച്ചനും ഇങ്ങനെ വഴക്ക് പറയാത്തതാണല്ലോ. ഞാനിനി ഇങ്ങോട്ട് വന്നതെങ്ങാനും അറിഞ്ഞോ? ഏയ് എങ്ങനെ അറിയാനാ? ആദിക്ക് ഇവിടെയും ആരാധകരുണ്ട്. അങ്കിള് എന്തിനാവും ഇവിടെ വന്നത്?
വിളിച്ചു കഴിഞ്ഞോ സാറേ? ഏയ് ഇല്ല, ഇനിയും വിളിക്കാനുണ്ട്. ഞാനും ആദ്യം തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയാൻ പാടില്ല. പ്രത്യേകിച്ചും മാസി അറിഞ്ഞാൽ ചീരുവും കസ്തൂരിയും ഞാനും തമ്മിലുള്ള ബന്ധം ആദ്യം അറിയും. അതോടെ റാണിമോളുടെ ഭാവി അപകടത്തിലാവും. കാര്യമായിട്ട് ആരോട് സംസാരിക്കുകയാണല്ലോ. എല്ലാവരും എന്തൊക്കെയാ അറിഞ്ഞിട്ടുണ്ട്, അത് അന്വേഷിക്കാനാവും അങ്കിൾ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ അങ്കിളിന് ഇവിടെ വരേണ്ട ആവശ്യം എന്താ? ഈശ്വര, ഇങ്ങോട്ടാണല്ലോ വരുന്നത്. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇനി ഫോൺ ചെയ്യാൻ വരുന്നതാണോ? എക്സ്ക്യൂസ് മീ, എന്നെ പറ്റി പ്രകാശിനോട് അന്വേഷിക്കാവൂ. ഇതാ ഞാനിതുവരെ മൂടി വെച്ച എല്ലാ രഹസ്യങ്ങളും തകരാൻ പോകുന്നു. കസ്തൂരി, നിന്നെ ഒരാളിപ്പ അന്വേഷിച്ചു. എന്നെയോ? ആര്? സിറ്റിയിൽ നിന്ന് വന്നൊരു സാറാ. അതാരാ? ആളെ കാണാൻ നല്ല ഗെറ്റപ്പുണ്ട്. നിന്നെ പരിചയമുള്ളത് പോലെ സംസാരിച്ചത്. എന്നെ അന്വേഷിച്ച് ആര് വരാനാ? ചിലപ്പോ പറയാൻ പറ്റില്ല. നിന്നെ കാണാൻ നിന്റെ അച്ഛൻ വന്നതാണെങ്കിലോ? പിന്നെ അച്ഛൻ വരുന്നു. ആ എസ് ടി ഡി ബൂത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. നീ ചെന്ന് നോക്ക്. നീ എങ്ങനെ തള്ളിക്കളയണ്ട, ചിലപ്പോ അച്ഛനായിക്കൂടുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ കളിയാക്കല്ലേ. ഞാനൊരു സംശയം പറഞ്ഞതാ. ഇവിടുന്ന് പലരെയും വർഷങ്ങൾക്ക് ശേഷം അച്ഛന്മാരൊന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ടില്ലേ? നീ ഒന്ന് ചെന്ന് നോക്കിടി. രണ്ട് മിനിറ്റ് നടന്ന നിനക്കൊരു അച്ഛനെ കിട്ടാൻ പോന്നെ. നോക്കി നിക്കത്, വേഗം ചെല്ല്. മാസിയപ്പനെ ഞാൻ കാണിച്ചു തരാം സാറേ, നമുക്ക് എന്റെ ബൈക്കിൽ പോകാം. താങ്ക് യു, വളരെ ഉപകാരം. ഒരു മിനിറ്റ്. സാറേ, ഈ സാറ് മാസിയപ്പനെ കാണാൻ വന്നതാ. ഞാൻ പെട്ടെന്ന് കൊണ്ട് വിട്ടിട്ട് വരാം. വിട്ടോ വിട്ടോ. സാറേ
മാസിയെ കാണുന്നത്. മാസിയോട് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെയായിരിക്കും. ഞാനൊരു നോട്ടം കണ്ടു, എന്നിട്ട് ഇങ്ങോട്ട് പോയി. പ്രകാശിന്റെ ബൈക്കിൽ കയറി പോകുന്നു. ഞാനൊന്ന് പ്രകാശിനെ ഫോണിൽ വിളിച്ചു നോക്കട്ടെ. എന്തിനാ? ആരാന്നറിയാനാ. എന്തിനാ ഇവിടെ അങ്ങനെ ആരൊക്കെ വന്നു പോകുന്നു? അതല്ല സർ, അയാൾ എന്റെ കൂട്ടുകാരികളോട് എന്നെ അന്വേഷിച്ചു. കസ്തൂരി അന്വേഷിച്ചെങ്കിൽ സംശയിക്കണ്ട, അങ്കിൾ എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ടുള്ള വരവ. അതാരാ സർ? എനിക്കെങ്ങനെ അറിയാം? സർ പ്രകാശിനെ വിളിച്ചു നോക്കി അറിയില്ലേ? അതാരെങ്കിലും ആവട്ടെ, നിനക്ക് നാളെ പരീക്ഷ ഉള്ളതല്ലേ, വീട്ടിലേക്ക് നടക്കും. അതാരെങ്കിലും ആവട്ടെ, നിനക്ക് നാളെ പരീക്ഷ ഉള്ളതല്ലേ, വീട്ടിലേക്ക് നടക്കും. വരാനല്ലേ പറഞ്ഞത്? റാണി എന്തെങ്കിലും അറിഞ്ഞു കാണൂ, അതാണോ എന്റെ ഫോൺ വാങ്ങാതിരുന്നത്? സാറേ, സാർ ആളിന്റെ രൂപം പറഞ്ഞ ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ചിട്ട് എന്തിനാ? നടക്കാങ്ങോട്ട്. നീ പോയി കണ്ടില്ലെങ്കിലും മാസിയും കൂട്ടി നമ്മളെ കാണാൻ അങ്ങള് വീട്ടിലേക്ക് വരും. നല്ല പൊക്കമുള്ള ആളാണോ സാർ? ഏയ് കുള്ളനാ, കുടവേറൊക്കെ ചാടി ഒരുമാതിരി തവളെ പോലെ ഉണ്ട്. മീശയുണ്ടോ? ഉണ്ടോ സാറേ? ക്ലീൻ ഷേവ. കസ്തൂരി, നീ അയാളെ പറ്റി ഒരുപാട് ചിന്തിക്കണ്ട, അയാള് നിന്റെ മുന്നിലെത്തും. അതുവരെ മനസ്സമാനത്തോടെ നിന്നോ. സാറെന്താ അങ്ങനെ പറഞ്ഞത്? നോ ഇമ്പോസിബിൾ. ആദ്യ പൂമ്പാറയിൽ പോയി മറ്റൊരു വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. സർ, ഞാൻ അവിടെ വിഷവേദിന്റെ അരികിൽ ഒരു മരുന്ന് വാങ്ങാൻ പോയപ്പോ യാദൃശ്ചികമായി കണ്ടതാ. അപ്പൊ തന്നെ ഞാൻ ഫോണിൽ വിളിച്ചു പറയാൻ ഒരു ശ്രമം നടത്തിയതാ, പക്ഷെ അവിടെ റേഞ്ച് ഇല്ലായിരുന്നു. താൻ വെറുതെ മാന്യമായി ജീവിക്കുന്ന ആദിത്യന്റെ പേരിൽ ഗോസിപ്പ് ഉണ്ടാക്കരുത്. ആദി സാറിന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഞെട്ടിപ്പോയത്. പിന്നെ ഞാൻ അവിടെ പലരോടും അന്വേഷിച്ചു, ആദി സാർ അവിടുന്ന് കല്യാണം കഴിച്ചു എന്നുള്ളത് സത്യമോ സാർ? സത്യാവസ്ഥ അറിയാതെ ഞാൻ എന്തെങ്കിലും ന്യൂസ് സാറിന് തരാറുണ്ടോ? ആ മാസിയുടെ മാനസപുത്രി ആദി സാറിന്റെ അവിടുത്തെ ഭാര്യ. നാളത്തോടെ ആ പെൺകുട്ടിയെ ലോകം അറിയും. അവളോട് ഒരു നല്ല ഫോട്ടോ എടുത്ത് മെയിൽ ചെയ്യുക, എത്രയും പെട്ടെന്ന്. തന്റെ സർവന്റിന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണിത്. സർ, സർ അത് പിന്നെ അങ്ങനെ ഒരു വാർത്ത കൊടുക്കണ്ട സർ. കസ്തൂരിയുടെ ഫോട്ടോ പത്രത്തിൽ വന്നാൽ മറ്റുള്ളവർ അറിയുമെന്ന് വിചാരിച്ചായിരിക്കോ ആദ്യം അങ്ങനെ പറഞ്ഞത്? സാറേ, ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എടുത്താ വന്നത്. ഞാൻ പറഞ്ഞത് സത്യം സാറേ. ആദ്യമായി പൂമ്പാറ പോകുമ്പോ ഇവിടെ റാണിയുമായിട്ടുള്ള കല്യാണ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക. അപ്പോഴായിരിക്കും കല്യാണം നടന്നത്. ആറേഴ് വർഷം നീണ്ടു നിന്ന പ്രണയത്തിനൊടുവിലാണ് അവർ വിവാഹിതരായത്. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല സാറേ. മറ്റുള്ള മീഡിയക്ക് ഞാൻ ഈ ന്യൂസ് കൊടുത്താൽ അത് വലിയ ന്യൂസായി വരുമെന്ന് എനിക്കറിയാം. നോ, ഇതിപ്പം തന്റെ മനസ്സിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഞാൻ പറയില്ല. ഞാനും ന്യൂസ് ഇന്ത്യയുടെ ഒരു പ്രാദേശിക ലേഖകനല്ലേ? പ്രാദേശിക ലേഖകൻ എന്ന പേരേ ഉള്ളൂ. ഞാൻ കൊടുക്കുന്ന ന്യൂസ് ഒന്നും പത്രത്തിൽ വരാറില്ല. May I come in, sir?
Yes, come in. പിന്നെ സാറേ, എനിക്ക് ഒരു കാര്യം കൂടി. അതൊക്കെ പിന്നെ പറയാം, നിങ്ങൾ ചെല്ല്. ശരി, ഓക്കേ. റാണി ഇരിക്ക്. റാണി ഇപ്പൊ എന്തിനാവും വന്നത്? സാർ, ആദ്യം ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ വീണ്ടും സാറിനെ കാണാൻ വന്നത്, ആദ്യയുടെ എല്ലാ യാത്രകളും പ്ലാൻ ചെയ്യുന്നത് സാറാണല്ലോ. അപ്പൊ പിന്നെ സാർ വിചാരിച്ച ആദ്യം ഇവിടെ പോയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. റാണി, തന്നെയും കുട്ടി ഹണിമൂൺ ട്രിപ്പിന് പോവുകയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തു പോയ ആദി എവിടെ പോയതാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ എന്നോട് പറഞ്ഞത് ന്യൂസ് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒഫീഷ്യൽ ടൂറാണെന്നാ. ആദി ആരോട് പറഞ്ഞതാണ് സത്യമെന്ന് എനിക്കറിയണം. ഇവിടെ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സാറിന് വ്യക്തമായില്ലേ? അപ്പോ സാർ ആദി എങ്ങോട്ടേക്കാ പറഞ്ഞു വിട്ടത്? രണ്ടിടത്തും കള്ളം പറഞ്ഞ് ആദി കസ്തൂരിയുടെ അടുത്ത് പോയതാവും. സാറെന്താ ആലോചിക്കുന്നത്? ആദി എവിടെ പോയതാവും എന്ന് ആലോചിച്ചതാ? നോ, സാറിന്റെ മുഖം കണ്ടാൽ അറിയാം ആദി എവിടെയാ പോയതെന്ന്. സാറിനറിയാം, സാറിന്റെ മുഖം കണ്ടാൽ അറിയാം ആദി എവിടെയാ പോയതെന്ന്. സാറിനറിയാം, അതാണ് സാറിന്റെ മുഖത്ത് ഇത്രയും ടെൻഷൻ. ഞാനെന്തിനെ ടെൻഷൻ അടിക്കണം? റെക്കോർഡിക്കലി ആദി ഈ സ്ഥാപനത്തിൽ ആബ്സെന്റ് ആണ്. അവൻ തന്ന ലീവ് ലെറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ഓ, അപ്പൊ നിങ്ങളുടെ സൈഡ് സേഫാണ്. ആദി എങ്ങോട്ട് പോയാലെന്ത്? നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ. റാണി പ്ലീസ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞത് അത് തന്നെയാണ്. അതിന്റെ അർത്ഥം സാറിനറിയാം ആദി എവിടെ പോയതാണെന്ന്, അതെനിക്ക് ഉറപ്പാ. സോറി റാണി, I don't know where he is. But I want to know where he is. I want him. He's my life. He's my soul. Rani, Rani, relax. Enne kalere njan avane snehikkunnundu sir, ennittu avan enne cheat cheedittu poyirikkya. അവൻ എന്തൊക്കെയോ രഹസ്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അത് സാറിനറിയാം, റോഷനറിയാം, എനിക്ക് മാത്രം അറിയില്ല. ശരി സർ, ഇനിയും ഞാൻ ആദ്യം അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ല. സത്യം അറിഞ്ഞില്ലെങ്കിൽ ആദ്യം എൻ്റെ ഒപ്പം ഉണ്ടാവില്ല. ആദ്യയുടെ രഹസ്യങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. സാറ് ടെൻഷൻ അടിക്കണ്ട. സാർ, ആദി സാർ അവിടെ പോകാനുണ്ടായ കാരണം? അത് താൻ പറഞ്ഞല്ലോ. ആദി എവിടെ പോയി കാര്യോ? നിങ്ങൾ ആദിയെ കണ്ടിരുന്നു? അത് റാണി, ഇയാള് പണ്ട് ആദ്യം കണ്ട കാര്യം പറഞ്ഞതാ. ആദ്യയുടെ ഒരു ആരാധകനാണ് ഇയാൾ. ആ റാണി ചെല്ല്, ഞാൻ അന്വേഷിച്ചിട്ട് വിവരം പറയാം. താൻ എന്തിനാണ് ഇപ്പൊ ഓടി വന്നത്? ആ പോയത് ആരാണെന്ന് അറിയുമോ? ആദിത്യന്റെ ഭാര്യ. അയ്യോ, എനിക്കതറിയില്ലായിരുന്നു. എങ്കിൽ താൻ ചെല്ല്, സംസാരിക്കാനുള്ള മൂഡിലല്ല ഞാനിപ്പോ. ആ പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇക്കാര്യം മറു ചെവി അറിയരുത്. ആ നിങ്ങൾക്ക് ചില മേജർ വർക്കുകൾ ഞാൻ തരുന്നുണ്ട്. താങ്ക് യു സർ. എങ്കിൽ ചെല്ല്. കസ്തൂരിയെ വിവാഹം കഴിച്ചത് കുടുംബത്തിൽ അറിഞ്ഞാൽ ആദിയുടെ വിവാഹ ജീവിതം തകരുമല്ലോ. പബ്ലിക് അറിഞ്ഞാൽ അവന്റെ എല്ലാ ഇമേജും ഇതോടെ തീരും. എഡിറ്ററുടെ മുറിയിലേക്ക് വന്ന ആൾ ആദിയെ കണ്ടിട്ടുണ്ട്. എഡിറ്റർ എന്തോ പേടിച്ച് അയാളെ പറഞ്ഞു വിട്ടതാ. അയാൾ വരട്ടെ.
എക്സ്ക്യൂസ് മീ, സോറി, ഞാൻ അല്പം ബിസിയാ. അല്ല സം, എനിക്കൊരു കാര്യം അറിയാനാ. നിങ്ങൾ ആദ്യം കണ്ടോ? ഞാനോ? ഗേയ് കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് നിങ്ങൾ എഡിറ്ററോട് ആദ്യയെ കുറിച്ച് എന്തോ സംസാരിക്കാൻ നോക്കിയല്ലോ. സോറി, എനിക്ക് സമയമില്ല, വരട്ടെ. അല്ല, അയാൾ എന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതാ. എല്ലാവർക്കും എന്തൊക്കെയോ അറിയാം. റോഷൻ, റാണി എപ്പോ വന്നു? നീ എന്തിനാ എന്നെ കണ്ടിട്ട് തിരിച്ചു നടന്നത്? ഞാൻ റാണി കണ്ടില്ല, ഒരു സാധനം എടുക്കാൻ മറന്ന് തിരിച്ചു പോയതാ. അല്ലാതെ ഞാനെന്തിനാ റാണിയെ കണ്ട് തിരിഞ്ഞു നടക്കുന്നത്? സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. എന്താ എന്താ? യൂ ഓൾ ഓഫ് യു ആർ ചീറ്റിംഗ് മീ. ഡു യു തിങ്ക് ഐ ആം എ ഫൂൾ? റബീഷ്, my life, my education, my experience, my interactions taught me what a male is, what a husband is. You all can degrade me no more. നമ്മുടെ ചീരുവിനൊരു കുഞ്ഞിനെ സമ്മാനിച്ച് കടന്നു കളഞ്ഞ ബിരുദനല്ലേ? രണ്ട് കുടുംബം തമ്മിൽ അടിക്കുന്നതേ കണ്ണ് നിറയെ കാണിച്ചു തന്നാൽ ഞാൻ കൃതാർത്ഥയായി.